യാത്ര തുടരുകയാണ്. സ്വന്തം കൃഷ്ണമണിയുടെ ഫോക്കസ് തെറ്റാതെ പച്ചയായ ജീവിതങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ മായ കാഴ്ചകളെയും തലച്ചോറിൻ്റെ അൺലിമിറ്റഡ് മെമ്മറിയിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിവെക്കാൻ, ജീവിത പ്രവാഹത്തിലൂടെ ഒഴുകി നടക്കാൻ ആ യാത്രയുടെ ഓർമ്മകൾ മാത്രം മതിയാകും. ജന്മാന്തരങ്ങളുടെ സുകൃത ഫലമാണ് ഒരാൾ സന്യാസിയാകുന്നതും സഞ്ചാരിയാകുന്നതും. വെറുപ്പിൻ്റെ ആശയങ്ങളെയും കരുത്തിൻ്റെ ഹുങ്കാരത്തെയും ആ യാത്രയിൽ ഉപേക്ഷിക്കണം. തെരുവിൽ കിടന്നുറങ്ങണം, പാഥേയങ്ങൾക്കായി കാത്തിരിക്കണം. കാടും നാടുമറിഞ്ഞിരാപ്പാർക്കുമ്പോൾ അവളെ കാണാം. ആ ജനനിയുടെ വിരാട രൂപം കാണാം, പ്രപഞ്ചത്തിൻ്റെ സംഗീതം കേൾക്കാം. യാത്രികർക്ക് കൂട്ടായി വരുന്നവളാണ് പ്രകൃതി. അവർക്കു വേണ്ടി അവൾ തൻ്റെ വിശ്വരൂപത്തെ കാത്തുവയ്ക്കും. പ്രാരാബ്ധ സഞ്ചയങ്ങളെ കാട്ടിലെറിഞ്ഞ് ആ മൗനത്തെ തേടി അലയണം. ഓരോ യാത്രകൾക്കും ഓരോരോ കഥകളുണ്ട്. ചിലർക്ക് പ്രണയത്തിൻ്റെ, ചിലർക്ക് വിരഹത്തിൻ്റെ, മറ്റു ചിലർക്ക് യാത്ര സ്വന്തം ജീവിതം തന്നെയാണ്. ഇനിയും നിലയ്ക്കാത്ത യാത്രകളിൽ എന്നെ തന്നെ മാസങ്ങളോളം മറന്നുവച്ച ഒരേ ഒരിടമാണ് ഹിമാലയം. സത്യവും മിഥ്യയും സ്വപ്നവും യാഥാർത്ഥ്യവും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാത്ത ഒരേ ഒരു ഭൂമിക. പ്രക്ഷുബ്ധമാമൻ്റെ പ്രാരാബ്ധ കടൽ നീന്തി വരികയാണ്. ഗതകാല മോഹം പേറും ചിരകാല സ്വപ്നം തേടി, ജനിമൃതികൾ കാവൽ നിൽക്കും അഭയതീരങ്ങൾ തേടി, അനവധ്യ സൗന്ദര്യത്തിൻ അഖിലാണ്ട ബ്രഹ്മം തേടി യാത്ര.